ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ഏവർക്കും ഇഷ്ടപ്പെട്ട നോൺ വെജ് വിഭവങ്ങളിൽ ഒന്നായ കരിങ്കോഴിയിൽ ഒരുക്കിയ ഒരു സ്പെഷ്യൽ വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, കരിങ്കോഴി മപ്പാസ്. നമുക്കിനി ഇതിന്റെ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി 3 സ്പൂൺ, തക്കാളി അരിഞ്ഞത് 1 എണ്ണം, ചെറിയ ഉള്ളി 1 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, ഗരം മസാല 1/2 സ്പൂൺ, സവാള അരിഞ്ഞത് 1 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി അരിഞ്ഞത് 3 സ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 6 എണ്ണം, വെളിച്ചെണ്ണ 4 സ്പൂൺ, കടുക് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 സ്പൂൺ. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കടക്കാം. ആദ്യം അടുപ്പിൽ ഒരു ഉരുളി വച്ച് ചൂടാക്കി അതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് വഴറ്റുക. ഇനി അതിലേക്ക് 1 സവാള അരിഞ്ഞതും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. സവാള ചെറുതായി വഴന്ന ശേഷം അതിലേക്ക് 3 സ്പൂൺ വെളുത്തുള്ളി, 6 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് വീണ്ടും വഴറ്റുക. ഇനി അതിലേക്ക് 3 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. ഈ കൂട്ട് നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കരിങ്കോഴി ഇതിലേക്കിട്ട് കൊടുക്കാം. ഇനി വീണ്ടും 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് 1 പാത്രം എടുത്ത് 1/2 മണിക്കൂർ ഇറച്ചി നന്നായി വെന്ത് വരാൻ വേണ്ടി മൂടി വെക്കണം. ഇറച്ചി നന്നായി വെന്തതിനു ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയാൽ നമ്മുടെ കരിങ്കോഴി മപ്പാസ് റെഡി. വളരെ ഔഷധ ഗുണമുള്ള ഇറച്ചിയാണ് കരിങ്കോഴി ഇറച്ചി. അതുകൊണ്ട് തന്നെ ഈ വിഭവം തികച്ചും ആരോഗ്യത്തിന് ഗുണവുമുള്ള ഒരു വിഭവമാണ്. അപ്പോ നിങ്ങൾ എന്തായാലും ഈ വിഭവം ട്രൈ ചെയ്യണം. ഒപ്പം ഇത്തരം പുതുമയുള്ള വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.